السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم على رسولك سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله وصحبه حق قدره ومقداره العظيم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ അഭിമന്യരായ സയ്യിദന തങ്ങൾ ഉസ്താദ് അവർകൾ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. മറ്റു സാദാത്തുക്കൾ, വേദിയിലുള്ള പണ്ഡിതന്മാർ, മുത്തഅല്ലിമുകൾ, ഒരുമിച്ച് കൂടിയ സഹോദര സഹോദരിമാരെ, മജ്ലിസ് എന്ന് പറയുന്ന ഈ മഹത്തായ സ്ഥാപനം, ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അഷ്റഫ് അസ്തഖാഫ് തങ്ങളവറുകളുടെ നേതൃത്വത്തിൽ 15 വർഷമായി സ്വാഗതത്തിൽ ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ ഓർമ്മപ്പെടുത്തിയതുപോലെ ഈ ഒരു വിജനമായ പ്രദേശത്ത് വിദ്യാഭ്യാസ മതവും ഭൗതികവും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്, ഒരു ആത്മീയ കേന്ദ്രത്തിന് ആരംഭം കുറിക്കുകയും 15 വർഷങ്ങൾ പിന്നിടുമ്പോൾ നമ്മുടെ ഈ സ്ഥാപനം, ഇതിന്റെ ശില്പിയായ ബഹുമാനപ്പെട്ട സയ്യിദന തങ്ങൾ ഉസ്താദ് അവർകൾ നമ്മുടെ ഈ ഒരു പ്രദേശത്തേക്ക് മാത്രമല്ല നമ്മുടെ ജില്ലയും കടന്നു കർണാടകയിലും കേരളത്തിലും ഒരു വലിയ അറിയപ്പെട്ട സ്ഥാപനമായി, ആയിരക്കണക്കിന് ആളുകളുടെ ഒരു ആശാ കേന്ദ്രമായി നമ്മുടെ ഈ സ്ഥാപനവും ഇതിന്റെ ശില്പിയായ വന്യരായ തങ്ങൾ ഉസ്താദവറുകളും മാറിയിരിക്കുകയാണ്. കർണാടകയുടെ മുടിപ്പു എന്ന് പറയുന്ന പ്രദേശം, എൻ്റെ വീടിൻ്റെ നാടിൻ്റെ അടുത്തുള്ള ആ പ്രദേശത്ത് മജ്ലിസ് എജു പാർക്ക് എന്ന് പറയുന്ന ഒരു വലിയ സ്ഥാപനവും കൂടി അവിടെ ആരംഭിച്ച് വലിയ പദ്ധതികളോടുകൂടി ഒരു സ്ഥാപനത്തിന് ആരംഭം കുറിച്ച് അൽഹംദുലില്ലാ. അവിടെയും ഇതേപോലെ തന്നെ റാത്തീബ് സഖാഫിയ റാത്തീബ് മജ്ലിസും അതുപോലെ തന്നെ അവിടെ തങ്ങൾ ഉസ്താദവറുകളെ ആശ്രയിച്ചു വരുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് സാന്ത്വനം നൽകി, ഒരു പക്ഷേ ഇവിടത്തതിനേക്കാൾ കൂടുതലായിക്കൊണ്ട് തന്നെ അവിടെ സൗകര്യത്തിന് വേണ്ടി ആളുകൾ
ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദവരുകളെ തേടിയെത്താറുണ്ട്. ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഉമ്മത്തിന് അവന്റെ ദീനുൽ ഇസ്ലാമിനെ സംരക്ഷിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ ഉണ്ടാക്കി വെച്ച നമുക്ക് നൽകിയ വലിയൊരു സൗഭാഗ്യമാണ്. അല്ലാഹുവിന്റെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബമാകുന്ന ഈ മഹത്തുക്കളായ സാദാത്തുക്കൾ. നമ്മുടെ ജില്ലയിലും പരിസരങ്ങളിലും ഒരുപാട് സാദാത്തുക്കൾ വിശുദ്ധ ദീനിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നു. വളരെ പ്രത്യേകമായി നമ്മുടെ ഏത് പ്രശ്നങ്ങളും ഏത് വിഷമങ്ങളും മഹാനായ സയ്യിദന തങ്ങൾ ഉസ്താദവറുകളോട് മനസ്സ് നിറയെ അത് പറയാനും ആ വിഷമങ്ങൾ മുഴുവനും പറഞ്ഞ് അത് വളരെ സന്തോഷപൂർവ്വം നമ്മളിൽ നിന്ന് കേട്ട് തക്കതായ പരിഹാരങ്ങൾ നമുക്ക് നിർദ്ദേശിച്ച് മഹാനായ തങ്ങൾ ഉസ്താദവറുകളോട് അത് പറഞ്ഞു തീരുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൻ്റെ ഭാരം കുറഞ്ഞു കിട്ടുന്ന ഒരു വലിയ അനുഭവമാണ് ബഹുമാനപ്പെട്ട സയ്യിദവറുകളുടെ ഒരു പ്രത്യേകതയായി നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്ക് പറയാനുള്ളത് മുഴുവനും പറയാനും അത് പൂർണ്ണമായി കേട്ടുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടി നമുക്ക് അതിന് പരിഹാരം നിർദ്ദേശിച്ചുകൊണ്ട് മനസ്സ് നിറയെ സമാധാനത്തോടുകൂടിയാണ് മഹാനായ സയ്യിദവറുകളെ സമീപത്ത് നിന്ന് സന്ദർശിക്കാൻ വരുന്ന ആളുകൾ ഇറങ്ങിപ്പോകാറുള്ളത്. അള്ളാഹു അവിടത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും അള്ളാഹു ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. ഒരുപാട് രോഗികൾ, ഒരുപാട് വിഷമമനുഭവിക്കുന്നവർ, ക്യാൻസർ രോഗമുള്ളവർ, കിഡ്നിക്ക് തകരാറുള്ളവർ, ഹാർട്ടിന് വിഷമങ്ങളുള്ളവർ, ഇങ്ങനെ നമുക്കറിയുന്നതും അറിയാത്തതുമായ ധാരാളം രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവർ, സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളവർ, ഇങ്ങനെ തുടങ്ങി ഒരുപാട് ആവശ്യങ്ങൾ എല്ലാം പറഞ്ഞുകൊണ്ട് മഹാനായ സയ്യിദവർഗളെ സമീപിച്ചാൽ വലിയ ഗുണം ലഭിക്കുമെന്ന് അത് അവർക്ക് അറിഞ്ഞത് മഹാനായ തങ്ങളവറുകളെ സമീപിച്ച്. അതുകൊണ്ട് വലിയ ഗുണം ലഭിച്ച ആളുകൾ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് മറ്റു കൂടുതൽ ആളുകൾ ഇവിടെ എത്തിപ്പെടുന്നത്. എത്രയോ ആളുകൾക്ക് മഹാനായ സയ്യിദവറുകളെ സമീപിച്ച് അതിലൂടെ അവർക്ക് ഫലം കാണുമ്പോൾ ഇതാ ഇതുപോലെ തന്നെ എനിക്കും വിഷമങ്ങൾ ഉണ്ടായിരുന്നു, സയ്യിദവറുകളെ സമീപിച്ചപ്പോൾ വലിയ ശമനം വലിയ സമാധാനം ലഭിച്ചു എന്ന് ആ സമാധാനം കിട്ടിയവരുടെ അനുഭവം പറയുമ്പോൾ അങ്ങനെ ഒരു സമാധാനം എനിക്കും കിട്ടിയാലോ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് കൊതിച്ചുകൊണ്ട് മഹാനായ സയ്യിദവറുകളെ മുറ്റത്തേക്ക് ആളുകളിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മുഅ്മിനുകളെ, ഇന്ന് നമ്മുടെ ജില്ലയിലും നമ്മുടെ കേരളത്തിലും കർണാടകയിലും ഇന്ന് ആയിരക്കണക്കിന് ആളുകൾക്ക് വിദേശ നാടുകളിൽ പോയാൽ അവിടെയും തിക്കും തിരക്കും കൂട്ടിയിട്ട് മഹാനായ സയ്യിദവറുകളെ ഒന്ന് കാണാനും വിഷമങ്ങൾ പറയാനും ദുആ ചെയ്യിപ്പിക്കാനും അവിടുത്തെ ഒരു പൊരുത്തം വാങ്ങാനും വേണ്ടി ഇന്ന് ആളുകൾ കൊതിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മഹാനായ സയ്യിദവറുകളുടെ നേതൃത്വത്തിൽ നിങ്ങൾ നോക്ക്, മഹാനായ തങ്ങളവറുകൾക്ക് ഇവിടെ ഇങ്ങനെയുള്ള ഒരു ദർസും ഒരു കോളേജും സ്ഥാപനവും നടത്തണമെന്ന് ഇല്ല. മഹാനായ തങ്ങളവറുകൾക്ക് അല്ലാഹു തആല വലിയ ഫളലും നിഅമത്തും കൊടുത്തിട്ടുണ്ട്. തങ്ങളവറുകൾക്ക് മഹാനായ സയ്യിദവറുകളുടെ കുടുംബവും അതും അങ്ങനെ പോറ്റിയാൽ മതിയായിരുന്നു. പക്ഷേ അവിടെ നിന്ന് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി, അല്ലാഹുവിന്റെ ദീൻ പരിശുദ്ധമായ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന് വേണ്ടി നാളെ റബ്ബിന്റെ അടുക്കൽ വലിയ ഒരു ഗുണം ലഭിക്കാൻ ഈ ഉമ്മത്തിന് വലിയ ഒരു അഭയമായി ആശ്രയമായി ഇൽമിന്റെയും അതുപോലെ തന്നെ ദീനിന്റെയും പ്രചരണത്തിന് വേണ്ടി മഹാനായ തങ്ങളവറുകൾ
ഇവിടെ ഇങ്ങനെയുള്ള ദീനീ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ദർസുകളും ദഅവാ കോളേജുകളും അതുപോലെ തന്നെ ഇംഗ്ലീഷ് മീഡിയമുകളും അതൊക്കെ ഈ കാലഘട്ടത്ത് വളരെയേറെ അത്യാവശ്യമായ ഇസ്ലാമിക പ്രവർത്തനങ്ങളിൽപ്പെട്ട ഒരു ദഅവത്താണ് ഇന്ന് ഇത്തരം സ്ഥാപനങ്ങൾ. ആ സ്ഥാപനങ്ങൾ ഒരുപാട് ചെലവുകളുണ്ട്, ഒരുപാട് ഭാരങ്ങളുണ്ട്, ഒരുപാട് വിഷമിക്കണം, അതിനു വേണ്ടി ഉറക്കൊയ്യണം, അധ്വാനിക്കണം. അതെല്ലാം അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ക്ഷമിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി എന്ന ലക്ഷ്യത്തിൽ മഹാനായ സയ്യിദവർഗൽ ഇതാ ഇവിടെ ഒരു ദീനീയായ ഒരു കേന്ദ്രം പടുത്തുയർത്തിയിരിക്കുകയാണ്. തങ്ങളവർഗൽ ഇവിടുന്ന് ഈ ഭൂമി ലോകത്തിന് പോകുമ്പോൾ ഇതൊന്നും കൊണ്ടുപോകാനല്ല, മറിച്ച് ഇത് ഇവിടെ ഖിയാമനാൾ വരെ നിലനിൽക്കണം, അള്ളാഹുവിന്റെ ദീന് വളരണം. ഈ പ്രദേശത്തേക്കും ചുറ്റുഭാഗത്തേക്കുമെല്ലാം വലിയ ഒരു സുന്നത്ത് ജമാഅത്തിന്റെ ഒരു കേന്ദ്രമായി ഇത് മാറണം. അള്ളാഹു ഖിയാമനാൾ വരെ ഇതിനെ നിലനിർത്തി ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് അള്ളാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മഹാനായ സയ്യിദവർഗളും ഈ മജ്ലിസ് എന്ന് പറയുന്ന സ്ഥാപനം 15 വർഷങ്ങളായി ഈ 15-ാം വാർഷികത്തിന്റെ ഭാഗമായി ബഹുമാനപ്പെട്ട സയ്യിദവർഗൾ തീരുമാനിച്ചിട്ടുള്ള പദ്ധതികൾ വളരെയേറെ ശ്രദ്ധിക്കപ്പെടുന്ന, കാലം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന, മനസ്സറിഞ്ഞുകൊണ്ട് സമൂഹത്തിന്റെ മനസ്സറിഞ്ഞുകൊണ്ട് ആരാണ് വിഷമിക്കുന്നവർ, ആരാണ് ദുരിതമനുഭവിക്കുന്നവർ, ആരാണ് പ്രയാസമനുഭവപ്പെടുന്നവർ, ഇതെല്ലാം അറിയുന്നത് ഇത്തരം വിഷമങ്ങളും പ്രയാസങ്ങളും ഉള്ളവർ മഹാനായ സയ്യിദവർഗളെ വന്ന് സമീപിച്ചുകൊണ്ട് സങ്കടം പറയുമ്പോഴാണ് ഇതിന്റെ ആഴവും ഇതിന്റെ കഷ്ടപ്പാടും ഇതിന്റെ വിഷമങ്ങളും മനസ്സിലാകുന്നത്. ആ വിഷമങ്ങളെല്ലാം അറിഞ്ഞ് സമൂഹത്തിന്റെ സ്പന്ദനങ്ങൾ, അവിടെ ഏതാവശ്യമാണോ ആ ആവശ്യമുള്ള പ്രവർത്തനങ്ങൾ, അൽഹംദുലില്ലാ 15-ാം വാർഷികത്തിന്റെ ഭാഗമായി മഹാനായ സയ്യിദവർഗൾ ഈ സമൂഹത്തിലേക്ക് സമർപ്പിക്കാനിരിക്കുകയാണ്. വീടുകൾ, എല്ലാവർക്കും വീട് നൽകാൻ കഴിയില്ല, വീട് ആവശ്യമുള്ള ഒരുപാട് ആളുകളുണ്ട്. എങ്കിലും ഒരു ചെറിയ ഒരു കൈത്താങ്ങി എന്ന നിലക്ക് ഒരു 5 വീടുകൾ ഈ 15-ാം വാർഷികത്തിന്റെ ഭാഗമായി മഹാനായ സയ്യിദവർഗൾ നൽകാൻ തീരുമാനിച്ചത് എന്തുമാത്രം എത്ര വലിയ ഒരു ഈ സമൂഹത്തിന് നൽകുന്ന വലിയ ഒരു സേവനമാണ് എന്നുള്ളത് നാം ആലോചിക്കേണ്ടതുണ്ട്. നിങ്ങൾ നോക്ക്, അത് ആർക്കും ഭാരമില്ലാത്ത രൂപത്തിൽ വളരെയേറെ വ്യവസ്ഥാപിതമായി അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ദീനീ പ്രബോധന രംഗത്ത് ഉപകാരപ്പെടുന്ന രൂപത്തിൽ വളരെ പ്രയാസപ്പെടുന്നവർ ആദ്യമായി മഹാനായ സയ്യിദവർഗൾ അതിനുവേണ്ടി തിരഞ്ഞെടുത്തത് ഇൽമിന്റെ രംഗത്ത് സേവനം ചെയ്യുന്ന ഒരു മുഅല്ലിമിനുള്ള വീടായിരുന്നു. മഹാനായ തങ്ങളവരുടെ ആ ദീർഘദൃഷ്ടിയും അതുപോലെ തന്നെ ആ സേവനത്തിന്റെ ഒരു ആവശ്യകതയും നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി സേവനം ചെയ്യുന്ന, ഇൽമു പഠിപ്പിക്കുന്ന ഒരു മുഅല്ലിമിനെ വളരെ പാവപ്പെട്ട കഷ്ടപ്പെട്ട ഒരു കുടുംബത്തിൽ ജീവിക്കുന്ന, കുടുംബം പോറ്റാൻ വളരെ പ്രയാസപ്പെടുന്ന, വീടില്ലാതെ വിഷമിക്കുന്ന ഒരു മുഅല്ലിമിനെ തിരഞ്ഞെടുത്തുകൊണ്ട് അവിടെയും ഇൽമുമായി ബന്ധപ്പെടുന്നവരെ മുന്തിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ ദീനുമായി ബന്ധപ്പെടുന്നവരെ മുന്തിച്ചുകൊണ്ട് ഇൽമിന്റെ ആ ഇൽമു പഠിപ്പിക്കുന്ന ഒരു മുഅല്ലിമിനുള്ള വീടായി ആദ്യത്തെ വീടിന്റെ അതിന്റെ പ്രവർത്തനം 60% പൂർത്തിയായി എന്ന് സയ്യിദവർഗൽ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. അൽഹംദുലില്ലാ, അള്ളാഹു ആ പദ്ധതികൾ വളരെ പെട്ടെന്ന് അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കുമാറാകട്ടെ. അതുപോലെ തന്നെ കിണറുകൾ, വെള്ളം, ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ഇസ്ലാമിന്റെ 3-ാമത്തെ ഖലീഫയായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, നിങ്ങൾക്കറിയില്ലേ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ ജനങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ലാതെ വിഷമിച്ച സമയത്ത്, വളരെ പ്രയാസപ്പെട്ട സമയത്ത് ചോദിക്കുന്നു അവിടെയുള്ള ഒരു പ്രസിദ്ധമായ ഒരു കിണറും, ആ കിണറ് വാങ്ങിയിട്ട് മുസ്ലിംകൾക്ക് വേണ്ടി പാവപ്പെട്ടവർക്ക് വേണ്ടി ദാനം ചെയ്യാൻ ആരാണ് ഉള്ളത് എന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അതാ ആ കിണർ വാങ്ങിയിട്ട് പാവപ്പെട്ടവർക്ക് വേണ്ടി, വെള്ളമില്ലാതെ വിഷമിക്കുന്നവർക്ക് വേണ്ടി കിണറ് അവിടുന്ന് ദാനം ചെയ്യുകയാണോ?
ഒരുപാട് സ്വഹാബത്ത് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഓ നബിയേ എന്റെ ഉമ്മ മരണപ്പെട്ടിട്ടുണ്ട്, എന്റെ ബാപ്പ മരണപ്പെട്ടിട്ടുണ്ട്, ആ മരിച്ചവർക്ക് വേണ്ടി മരണപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ വല്ല ധർമ്മവും ചെയ്യുന്നതിൽ ഗുണമുണ്ടോ, ഉണ്ടെങ്കിൽ അത് ഏത് ധർമ്മമാണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വഹാബിയോട് പറയുന്നത് നിങ്ങൾ നിങ്ങളെ മരിച്ചുപോയ ഉമ്മയുടെ പേരിൽ പാവപ്പെട്ടവർക്ക് വേണ്ടി വെള്ളമില്ലാത്തവർക്ക് വേണ്ടി ഒരു കിണർ നിങ്ങൾ കുടിച്ചു കൊടുക്കുക. അൽഹംദുലില്ലാഹ്, ആ ഒരു ഏറ്റവും നല്ല ഒരു സേവനമാണ് നമ്മുടെ 15-ാം വാർഷികത്തിന്റെ ഭാഗമായി സയ്യിദനാ തങ്ങൾ ഉസ്താദ് അവർകൾ ഈ സമൂഹത്തിന് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അതിൽ ഒരു കിണർ പൂർത്തിയായി, അത് ഉണ്ടാക്കി കൊടുത്തു, അതിൽ വെള്ളം ലഭിച്ചു എന്നാണ്. അല്ലാഹു മുഅ്മിനീങ്ങൾക്ക് ധാരാളം വെള്ളം അതിൽ നിറച്ചു കൊടുക്കുമാറാകട്ടെ. സഹോദരന്മാരെ, അതുപോലെ തന്നെ പിന്നെ വളരെ പ്രയാസപ്പെടുന്ന ഒരു കാര്യമാണ് പെൺകുട്ടികളുടെ വിവാഹം എന്നുള്ളത്. നിങ്ങൾ നോക്കി എത്ര എത്ര പെൺകുട്ടികളാണ് പ്രായമായി സാമ്പത്തികമായി ഞെരുക്കം അനുഭവിക്കുന്ന പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ, അവർക്ക് പണമില്ല, അതിൻ്റെ പേരിൽ വളരെയേറെ വിഷമിക്കുന്ന ആളുകൾ. അങ്ങനെയുള്ള പെൺകുട്ടികളെ തിരഞ്ഞെടുത്ത് അവർക്ക് സ്വർണവും ആവശ്യമായ പണവും കൊടുത്തുകൊണ്ട് അവരെ വിവാഹം, 5 പെൺകുട്ടികളുടെ വിവാഹം നടത്താൻ വേണ്ടി മഹാനായ തങ്ങൾ ഉസ്താദിന്റെ നേതൃത്വത്തിൽ തീരുമാനമെടുത്തു. അല്ലാഹു അത് സാധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. സഹോദരന്മാരെ, സമൂഹത്തിന് ആവശ്യമായ ഈ സമൂഹത്തിൽ എന്തെല്ലാം ആവശ്യമുണ്ട് അത് മുഴുവനും തെരഞ്ഞെടുത്തുകൊണ്ട് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾ നിങ്ങൾ നോക്ക്. ലോകത്തിന്റെ നേതാവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ച മാതൃകയാണ് അവിടെ നിന്ന് കാണിച്ച വിശുദ്ധ ഇസ്ലാമിന്റെ പ്രബോധനം. ആ ഇസ്ലാമിക പ്രബോധനത്തിൽ ഇൽമിന്റെ പ്രചരണം, അതോടുകൂടി പാവപ്പെട്ടവരെ സഹായിക്കുക, നിർധനരെ സഹായിക്കുക, പ്രയാസം അനുഭവിക്കുന്നവർക്ക് ഒരു കൈത്താങ്ങാവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും പാവപ്പെട്ടവർക്ക് വേണ്ടി അവരോടൊപ്പം നിൽക്കുകയും അവർക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്യുന്നവരായിരുന്നു. ആ സേവനമാണ് അവിടുത്തെ കുടുംബത്തിൽപ്പെട്ട, അവിടുത്തെ മക്കളിൽപ്പെട്ട മഹാനായ ബഹുമാനപ്പെട്ട സയ്യിദനാ തങ്ങൾ ഉസ്താദ് അവറുകളും അതേ മാതൃകയാണ് ഈ സമൂഹത്തിന് ഇവിടെ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കണം, അല്ലാഹുവിന്റെ ദീനിന്റെ പ്രവർത്തനം, ആ പ്രവർത്തനമാണ് ഈ സ്ഥാപനത്തിലൂടെ ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് അവറുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ അടിമകളിൽ ചില ആളുകളെ ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി, ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി അല്ലാഹു തആല അവന്റെ അടിമകളിൽ നിന്ന് ചില ആളുകളെ തിരഞ്ഞെടുക്കുന്നു. ആ തിരഞ്ഞെടുക്കപ്പെട്ടവരിൽപ്പെട്ട ആളാണ് ബഹുമാനപ്പെട്ട സയ്യിദന തങ്ങൾ ഉസ്താദ് അവറുകൾ. നിങ്ങൾ നോക്ക് ഏതെല്ലാം എന്തെല്ലാം വിഷമങ്ങളുള്ളവർ, അവർക്കെല്ലാം ഒരു വലിയ തണലായി, ഒരു വലിയ ആശ്രയമായി ഈ സ്ഥാപനവും മഹാനായ സയ്യിദന തങ്ങൾ ഉസ്താദ് അവറുകളും മാറിയിരിക്കുകയാണ്. അൽഹംദുലില്ലാ, വിശുദ്ധമായ റബീഉൽ ആഖിർ മാസം ഒരുപാട് മഹാന്മാർ, ബഹുമാനപ്പെട്ട കുത്തുബുൽ അഖ്താബ്, ഔസുൽ അദം, മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖുദ്ദസല്ലാഹു സലഹുൽ അസീസ്, മഹാനവറുകളെ അനുസ്മരിക്കുന്ന അവിടുത്തെ പേരിലുള്ള റാത്തീബ്, ആ റാത്തീബുകൾ നമ്മുടെ നാടുകളിലൊക്കെ സാധാരണ എല്ലാ പള്ളികളിലും ആ റാത്തീബുകൾ നടത്തി വരുന്നുണ്ട്. ബഹുമാനപ്പെട്ട മുഹയ്യിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിനെ അവിടുത്തെ അനുയായികളായി അവിടുത്തെ പേരിൽ റാത്തീബുകൾ ചൊല്ലി വരുന്ന വളരെയേറെ അവിടുത്തെ തരീഖത്തിൽ ഇജാദത്ത് സ്വീകരിച്ച മഹാനതന്മാരുടെ നേതൃത്വവും ഉള്ള ഒരു വലിയ ഒരു ബഹുമാനമുള്ള ഒരു പ്രവർത്തനമാണ് നമ്മുടെ നാടുകളിലൊക്കെ നടന്നു വരുന്നത്. ഈ റബീഉൽ ആഖിർ മാസം അള്ളാഹുവിന്റെ ഔലിയാക്കൾ, ആ ഔലിയാക്കൾ
അള്ളാഹുവിനെ അറിഞ്ഞവരാണ്. അൽ വലിയു അൽ ആരിഫു ബില്ലാ, വലി എന്ന് പറഞ്ഞാൽ അവർ അള്ളാഹുവിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞ മഹാരഥന്മാർ. ബഹുമാനപ്പെട്ട മുഹയ്യിദ്ദീൻ ഷഹ് റളിയല്ലാഹു അൻഹു അഹ്ലുൽ ബൈത്തിൽ പെട്ട ആളായിരുന്നു. ബഹുമാനപ്പെട്ട സയ്യിദിനാ തങ്ങൾ ഉസ്താദ് അവർകൾ അഹ്ലുൽ ബൈത്തിൽ പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം, ആ കുടുംബത്തിൽപ്പെട്ട ആളാണ് ബഹുമാനപ്പെട്ട മുഹയ്യിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു. അവിടുത്തെ ജീവിതം എന്റെ പ്രിയമുള്ളവരെ നാം മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട സീദന തങ്ങൾ ഉസ്താദ് അവരെ സമീപിക്കാൻ വന്നവരോട് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, തങ്ങൾ ഉസ്താദ് അവരോട് ഏത് വിഷമങ്ങൾ വന്ന് പറയുന്നവരും ഏത് പ്രയാസങ്ങൾ വന്ന് പറയുന്നവരോടും തങ്ങൾ ഉസ്താദ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നീ സുബഹി നിസ്കരിച്ചിട്ടുണ്ടോ, നീ കൃത്യമായി നിസ്കരിക്കാറുണ്ടോ, ഇല്ലെങ്കിൽ നിന്റെ ജീവിതത്തിൽ എന്ത് ബറക്കത്ത ഉണ്ടാവുക, ഇല്ലെങ്കിൽ നിന്റെ ജീവിതത്തിൽ എന്ത് അർത്ഥമാണുള്ളത്, നീ എന്ത് മുസ്ലിമാണ്, നിസ്കരിക്കാത്തവൻ എങ്ങനെ ഇസ്ലാമിൽ അവനക്ക് മെമ്പർഷിപ്പ് കിട്ടും, എങ്ങനെയാണ് അവർ യഥാർത്ഥ മുസ്ലിമാകുന്നത്. മഹാനായ തങ്ങൾ ഉസ്താദിന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അൽഹംദുലില്ലാ, ഒരുപാട് ആളുകൾ ചെറുപ്പക്കാര് നേരിട്ട് എന്നോട് പറഞ്ഞവരുമുണ്ട് തങ്ങൾ ഉസ്താദിന്റെ ആ ചോദ്യം അത് മുതൽ അത് നെഞ്ഞത്തെ കടിക്കുന്ന ഒരു വലിയ ഒരു വെടി പോലെയാണ്, അത്രയും ഗൗരവമുള്ള ചോദ്യം. അങ്ങനെ ഒരുപാട് ആളുകൾ അവരുടെ ജീവിതത്തിൽ നിസ്കാരത്തിൽ ശ്രദ്ധ ചെലുത്താൻ അത് കാരണമായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഇബാദത്ത് ആരാധന നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. നിസ്കാരം ഒഴിവാക്കിയിട്ട് നമ്മുടെ ഒരു പ്രവർത്തനവും നടക്കൂല. നിസ്കരിക്കാതെ സഹോദരന്മാരെ, പരിശുദ്ധമായ റബീഉൽ ആഖർ മാസത്തിൽ ബഹുമാനപ്പെട്ട മുഹയ്യിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിനെ നമ്മൾ ഓർക്കുന്നു. അവിടുന്ന് ചൊല്ലിയ ഒരുപാട് ദിക്റുകൾ, ആ ദിക്റുകളാണ് മുഹയ്യിദ്ദീൻ റാത്തീബിലുള്ളത്. അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി,
അല്ലാഹു ഷാഹിദീ അല്ലാഹു മഈ. ഇങ്ങനെ തുടങ്ങിയ വളരെ ബഹുമാനമുള്ള ദിക്കുറുകൾ. അന്തൽ ഹാദി അന്തൽ ഹഖു ലൈസൽ ഹാദി ഇല്ലാഹു. ഇങ്ങനെ തുടങ്ങിയ ധാരാളം ദിക്കുറുകൾ. ബഹുമാനപ്പെട്ട മുഹയ്യദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു തന്റെ ജീവിതത്തിൽ എല്ലാ ദിവസങ്ങളിലും മുടങ്ങാതെ ചൊല്ലിയ ദിക്കുറുകളാണത്. അവിടുന്ന് പതിവാക്കാറുള്ള ദിക്കറുകളാണ് മുഹയ്യദ്ദീൻ റാത്തീബ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. മാത്രമല്ല, ആ മുഹയ്യദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിനെ അനുസ്മരിക്കുമ്പോൾ, അവിടുത്തെ ബഹുമാനം പറയുമ്പോൾ, അവിടുത്തെ മഹത്വം പറയുമ്പോൾ, ആ ജീലാനി അനുസ്മരണം നടത്തുമ്പോൾ, പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് നാം എവിടെയാണ്. അവിടുത്തെ ഒരു അനുയായിയാകാൻ പോലും മുഹയ്യദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പേര് പറയാൻ പോലും നമുക്ക് യോഗ്യതയുണ്ടോ? എന്താണ് അവിടുത്തെ ഇബാദത്ത്? അവിടുത്തെ ജീവിതം എങ്ങനെയാണ്? കുട്ടിക്കാലത്ത് തന്നെ വലിയായി അറിയപ്പെട്ട മഹാനാണ്. മുതലായ റമളാനിൽ 30 നാളിലും മുലകൂടിക്കും കാലം മുലനെ തോടാതോവർ. കുട്ടിക്കാലത്ത് തന്നെ വലിയായി അറിയപ്പെട്ട മഹാനാണ് മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു. മാത്രമല്ല, മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതം അല്ലാഹുവിന് വേണ്ടിയുള്ള ജീവിതം മുഴുവനും അല്ലാഹുവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ജീവിതമാണ്. ജീവിതത്തിൽ ഒരു വേണ്ടാത്തരവും സംഭവിച്ചിട്ടില്ല. കളവ് പറയല്ല എന്നും മാച്ചൊന്നാരെ കള്ളന്റെ കയ്യില് പൊന്ന് കൊടുത്തോവർ. ഉമ്മയുടെ വസീയത്ത് പ്രകാരം കള്ളന്മാര് ചോദിച്ചപ്പോൾ കയ്യിലുള്ള സ്വർണം മുഴുവനും കൊടുത്ത മഹാനാണ്. ആ കുട്ടിക്കാലത്ത് തന്നെ അത്രയും സത്യസന്ധതയിലൂടെ നന്മയിലൂടെ ജീവിതം നയിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് എൻ്റെ ശബ്ദം ശവിക്കുന്ന പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ചെറുപ്പക്കാരെ, കുട്ടികളെ, നമ്മുടെ ജീവിതം സംശുദ്ധമാക്കണം. അതാണ് നമുക്ക് അവരെ അനുസ്മരിക്കുമ്പോൾ നമുക്ക് ചെയ്യാനുള്ളത്. ഒന്നാമത് ജീവിതം സംശുദ്ധമാക്കണം. നല്ല ജീവിതം നമുക്കുണ്ടാകണം. തഖ്വയാണ് ആ തഖ്വ. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അത് ഔലിയാക്കൽ മുറുകെ പിടിച്ചതാണ്. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇത്തഖിൽ മഹാരിം തഖുൻ അബദന്നാസ്. നിങ്ങൾ ഹറാമുകളെ തൊട്ട് സൂക്ഷിക്കുക. ഇത്തഖിൽ മഹാരിം തഖുൻ അബദന്നാസ്. മുഹയ്യദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിനെ സ്മരിക്കുമ്പോ നിങ്ങൾക്കറിയില്ലേ, ഒരു കാമലി നിന്നിട്ടൊരു ഹത്തം തീർത്തോവർ, ഒരു ചൊൽ മുതലായി മൂവാണ്ട് പാർത്തോവർ. മുഹയ്യദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹും ഖുർആൻ ഓതാൻ വേണ്ടി ഇരിക്കുമ്പോ ഉറക്കം വന്നു. ഉറക്കം വരുമ്പോൾ നിന്ന് ഖുർആൻ ഓതാൻ തുടങ്ങി. അപ്പോൾ ഉറക്കം വരില്ലല്ലോ, വല്ലാത്ത ക്ഷീണമുണ്ട്. നിന്ന് ഖുർആൻ ഓതുമ്പോഴും ഉറക്കം വന്നു. അപ്പോൾ ഒരു കാലിൽ ഇങ്ങനെ ഉയർത്തി നിന്നുകൊണ്ട് ഒരു കാലിൽ മാത്രം നിന്നിട്ട് ഖുർആൻ ഓതാൻ തുടങ്ങി. എന്താ കാരണം? ആ ഒരു കാലിൽ നിന്ന് ഖുർആൻ ഓതുമ്പോൾ ഉറക്കം വന്നാൽ വീണുപോകും. അപ്പൊ ഉറക്കം വരാതെ ഖുർആൻ ഓതി തീർക്കാൻ വേണ്ടി ഒരു കാമലി നിന്നിട്ടൊരു ഹത്തം തീർത്തോവർ. അങ്ങനെ ഒരു കാലിൽ നിന്നിട്ട് ഒരു ഹത്തം തീർത്ത മഹാനാണ്. മാത്രമല്ല, ഇഷാ നിസ്കരിക്കാൻ വേണ്ടി എടുത്ത ഉദു, ആ ഉദുവിൽ തന്നെ 40 കൊല്ലക്കാലം സുബഹി നിസ്കരിച്ച മഹാനാണ്. ഇഷാ നിസ്കാരത്തിന് വേണ്ടി എടുത്ത ഉദു, ആ ഉദുവിൽ തന്നെ 40 കൊല്ലക്കാലം അതാ സുബഹി നിസ്കരിച്ചു എന്ന് പറഞ്ഞാൽ രാത്രി ഉറങ്ങാറില്ല. അത്രയും ഇബാദത്ത് ചെയ്ത് അല്ലാഹുവിൻ്റെ ഈ ഏറ്റവും വലിയ ആ സ്ഥാനത്തേക്ക് എത്തിയ മഹാൻ. അതുപോലെ ഇബാദത്ത് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞു കൊള്ളണമെന്നില്ല.
അങ്ങനെ ഇബാദത്ത് ചെയ്യണമെന്നുമല്ല പറഞ്ഞത്. എങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നിങ്ങൾക്ക് ഏറ്റവും നല്ല ഇബാദത്തുകാരനാകാം, നിങ്ങൾക്ക് ഏറ്റവും നല്ല ആബിദാകാം, ജനങ്ങളിൽ വലിയ ഇബാദത്ത് ചെയ്യുന്നവനാകാം. അതിനെന്ത് വേണം? ഇത്തഖിൽ മഹാരിം, നിങ്ങൾ ഹറാമുകളെ സൂക്ഷിക്കുക, ഹറാമുകളെ തൊട്ട് സൂക്ഷിക്കണം. ഹറാമുകൾ ജീവിതത്തിൽ വന്നു പോകരുത്. അന്യവന്റെ പണം നമ്മുടെ അതാ വയറ്റിലായി പോകരുത്. പലിശയുടെ പണം നമ്മുടെ വയറ്റിലാകരുത്, നമ്മുടെ ഭക്ഷണത്തിലാകരുത്. അതുപോലെ തന്നെ വ്യഭിചാര പ്രവർത്തനങ്ങൾ, ലഹരി പ്രവർത്തനങ്ങൾ, അതിൻ്റെ പിന്നിലൊന്നും പോകാതെ അങ്ങനെയുള്ള ഹറാമിൽ നിന്ന് മുഴുവനും മാറി നിൽക്കണം. കുറേ ആളുകളുണ്ട് പള്ളിയിൽ, അവർക്ക് റെഡിയാണ്, എപ്പോഴും പള്ളിയിലുണ്ടാവും. അപ്പുറത്താ തിന്മ നടക്കുന്ന വേണ്ടാത്തരം ചെയ്യുന്നിടത്തും അവരുണ്ടാകും, കുറ്റകൃത്യങ്ങളിലും അവരുണ്ടാകും. നാട്ടിലെ ഏറ്റവും വലിയ ഗുണ്ടാസംഘത്തിലും കാണുന്നത് അവരെ പേരാണ്. അവർ തന്നെയാണ് പള്ളിയിലും വരുന്നത്. നാട്ടിലെ ഏറ്റവും വലിയ കൊള്ള സംഘത്തിലും കാണുന്നത് അവരെ പേരാണ്. അങ്ങനെ വന്നാൽ അവർക്ക് അവരെ ഇബാദത്ത് അല്ലാഹ് സ്വീകരിക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഏറ്റവും നല്ല ഇബാദത്തുകാരനാകണോ, ഇത്തഖിൽ മഹാരിം തകുൻ അബദന്നാസ്, ഹറാമുകളെ നമ്മൾ സൂക്ഷിക്കണം. എന്നിട്ടോ ഫറദായ നിസ്കാരം നമ്മൾ അഞ്ചു നേരം നിസ്കരിക്കുക, അതിൻ്റെ മുമ്പും ശേഷവുമുള്ള റവാത്തിബ് നിസ്കാരം നിർവഹിക്കുക, അതുപോലെ തന്നെ കഴിയുന്നത്ര ദിക്റും സ്വലാത്തും നമ്മൾ വർദ്ധിപ്പിക്കുക. ആ നിലക്ക് ജീവിച്ചാൽ നാവ് കൊണ്ട് ഗീബത്ത് പറയരുത്, നമീമത്ത് പറയരുത്, ഫിത്ന ഉണ്ടാക്കരുത്. ആ നിലക്ക് എല്ലാ ഹറാമുകളിൽ നിന്നും മാറി നിന്നാൽ തകുൻ അബദന്നാസ്, ജനങ്ങളിൽ നല്ല ഒരു ഇബാദത്ത് ചെയ്യുന്നവർ ആകാൻ നമുക്ക് സാധിക്കും. ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു അത്രയും വലിയ സ്ഥാനത്തേക്ക് എത്തിയത് ഇബാദത്തിലൂടെയാണ്. അല്ലാഹുവിനെ ആരാധന നിർവഹിച്ചു, കഷ്ടപ്പെട്ട് ശരീരത്തെ നന്നായി പണിയെടുപ്പിച്ചു, അധ്വാനിപ്പിച്ചു, ഉറക്കം ഒഴിപ്പിച്ചു. ആ നിലക്ക് ശരീരത്തെ നന്നായി പണിയെടുത്ത് പണിയെടുത്ത് അല്ലാഹുവിന് ഇബാദത്തിന് വേണ്ടി പണിയെടുത്ത് മടി വരുമ്പോഴെല്ലാം ആ മടിയെ പിശാചിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന മടിയെ മുഴുവനും മാറ്റിവെച്ച് നന്മയിലേക്ക് ശരീരത്തെ മുന്നിട്ട് കൊണ്ടുവന്നപ്പോൾ അല്ലാഹുവിനെ കടക്കാൻ വേണ്ടി സാധിച്ചു. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ആ ഒരു സന്ദേശമാണ് ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിനെ ഓർക്കുമ്പോൾ നമുക്ക് അവിടുത്തെ ജീവിതത്തിന് പാഠം പഠിക്കാനുള്ളത്. നമ്മുടെ ജീവിതം നന്നാക്കണം, ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കണം, തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് ഞാൻ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അമറനീ റബ്ബി ബിതിസ്ഇൻ, എൻ്റെ റബ്ബി എന്നോട് 9 ഉപദേശങ്ങൾ, 9 കാര്യങ്ങൾ എന്നോട് ഉപദേശിച്ചു. എന്താ 9 കാര്യം? എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. എൻ്റെ സ്വന്തം ശരീരത്തോടും മുഅ്മിനീങ്ങളോടും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, എൻ്റെ റബ്ബ് എന്നോട് 9 കാര്യങ്ങൾ ഉപദേശിച്ചു. അതിൽപ്പെട്ട ഒന്ന് ഖശിയത്തില്ലാഹി ഫിസ്സിർരി വൽ അലാനിയ, രഹസ്യത്തിലും പരസ്യത്തിലും ഒരുപോലെ ജീവിക്കുക. നമ്മുടെ രഹസ്യം എങ്ങനെയാണോ അതുപോലെ തന്നെയാണോ നമ്മുടെ പരസ്യമുള്ളത്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട്, എൻ്റെ സ്വന്തം ശരീരത്തോടും മുഅ്മിനീങ്ങളോടും ചോദിക്കട്ടെ, നമ്മളിപ്പോൾ പുറമേ നിന്ന് കാണുമ്പോൾ, പുറത്തുനിന്ന് കാണുമ്പോൾ നമ്മൾ എത്ര നല്ല മനുഷ്യന്മാരാണ്, സുബ്ഹാനല്ലാ, ജനങ്ങളുടെ ഇടയിൽ നല്ല ആര്യാരാണ്, നല്ല മൊയ്ലാരാണ്, നല്ല പ്രവർത്തനമാണ്, മനുഷ്യന്മാരൊക്കെ നല്ലത് പറയുന്നു. പക്ഷേ നമ്മളെല്ലാവരും നമ്മുടെ അഭിമാനത്തോടുകൂടി നമ്മുടെ വീട്ടിൽ നമ്മൾ ജീവിക്കുന്നു, ഭാര്യമാരെ മുന്നിൽ ജീവിക്കുന്നു, മക്കളെ മുന്നിൽ ജീവിക്കുന്നു, നമ്മുടെ നാട്ടുകാരെ മുന്നിൽ ജീവിക്കുന്നു, നമ്മുടെ നാട്ടിൻ്റെ പള്ളിയിൽ പോകുന്നു, അങ്ങാടിയിൽ പോകുന്നു. അതൊക്കെ നമ്മുടെ ബാഹ്യമാണ്. എന്നാൽ നമ്മുടെ ആന്തരികം അഥവാ നമ്മുടെ ഒരു രഹസ്യ ജീവിതമുണ്ട്.
നമ്മുടെ ഒരു രഹസ്യ ജീവിതമില്ലേ? ആ രഹസ്യ ജീവിതം എന്റെ പ്രിയമുള്ളവരെ ഞാൻ ചോദിക്കട്ടെ, ആ രഹസ്യ ജീവിതം എങ്ങാനും പുറത്തായി കഴിഞ്ഞാൽ നമ്മൾ രഹസ്യമായി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, ആരും അറിയാതെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഒന്ന് പുറത്തേക്ക് വന്ന് പരസ്യമായി കഴിഞ്ഞാൽ നമുക്ക് അഭിമാനമുണ്ടോ? നമുക്ക് നടക്കാൻ പറ്റുമോ? ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ചോദിക്കുന്നു, ഓരോരുത്തരും സ്വന്തം ശരീരത്തോട് ചോദിക്കേണ്ടതാണ്. നമ്മൾ ഹദ്ദാദ് കഴിഞ്ഞിട്ട് എപ്പോഴും ദ്വാരക്കുന്നു, യാ ആലി മസ്ജിദ് മിന്നാ ലാ തഅതികി സിത്ര അന്നാ വഅഫു അന്നാ വഗ്ഫിർ ലനാ വഅഫു അന്നാ. നമ്മൾ ദ്വാരക്കുന്നില്ലേ? എന്താ ദ്വാരക്കുന്നത്? യാ ആലി മസ്ജിദ് മിന്നാ, പടച്ചോനെ എന്റെ രഹസ്യങ്ങൾ അറിയുന്ന അല്ലാ, എന്റെ ആന്തരിക ജീവിതം അറിയുന്ന അല്ലാ, എന്റെ മനസ്സറിയുന്ന അല്ലാ, ആരും ചെയ്യാതെ ചെയ്ത തെറ്റുകൾ അറിയുന്ന അല്ലാ, യാ ആലിമ സിദ്ദി മിന്നാ, എന്റെ രഹസ്യ ജീവിതം അറിയുന്ന അല്ലാഹുവേ, ലാ തഅതികി സിത്ര അന്നാ, എന്റെ രഹസ്യത്തിൻ്റെയും എന്റെ രഹസ്യ ജീവിതത്തിൻ്റെയും എന്റെയും ഇടക്ക് ഒരു മറയുണ്ട്, അത് ജനങ്ങൾ അറിയില്ല. ആ ജനങ്ങൾ അറിയാത്ത ഒരു മറയുണ്ട്, ആ മറ നീ നീക്കി കളയല്ല അല്ലോ. നോക്കൂ, നിങ്ങൾ നമ്മുടെ രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും ഒരുപോലെയാണോ? അല്ല എങ്കിൽ നമ്മുടെ ഈമാൻ എവിടെയാണ്? നമ്മുടെ ജീവിതം ശരിയല്ല. അവിടെ ഒരു മാറ്റം നമുക്കുണ്ടാകണം. ആ മാറ്റം നമ്മുടെ ഈ മജ്‌ലിസിൽ നിന്നതിനൊരു തുടക്കം നമുക്കുണ്ടാകണം. നമ്മുടെ ജീവിതം, രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും ഒരുപോലെ അല്ല എങ്കിൽ, ഒരുപോലെ അല്ല എങ്കിൽ നമുക്കൊരു മാറ്റം ഉണ്ടാകണം. ആ മാറ്റം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു, ഖശിയത്തില്ലാഹി ഫിസ്സിർരി വൽ അലാനിയ, രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും ഒരുപോലെയാവുക. രഹസ്യത്തിലും അല്ലാഹുവിനെ ഭയപ്പെടണം, പരസ്യത്തിലും അല്ലാഹുവിനെ ഭയപ്പെടണം. രഹസ്യത്തിൽ മാത്രം തെറ്റ് ചെയ്യുന്നു, പരസ്യത്തിൽ മാത്രം അല്ലാഹുവിനെ ഭയപ്പെട്ടാൽ പോരാ, രഹസ്യ ജീവിതത്തിലും അല്ലാഹുവിനെ ഭയപ്പെടണം കേട്ടോ. ആ റബ്ബ് സുബ്ഹാനഹു തആല എല്ലാം കാണുന്നവനാണ്, എല്ലാം അറിയുന്നവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അൻതഅബുദല്ലാഹ കഅന്നക തറാഹ, നിങ്ങൾ അല്ലാഹുവിനെ കാണുന്നത് പോലെ ഇബാദത്ത് ചെയ്യണം. നിങ്ങൾ അല്ലാഹുവിനെ കാണുന്നില്ലെങ്കിലും ഫഇന്നഹു യറാക, ആ അല്ലാഹു നിന്നെ കാണുന്നുണ്ട് കേട്ടോ. നീ ചിലപ്പോ റബ്ബിനെ കാണുന്നുണ്ടാവൂല, എങ്കിലും അല്ലാഹു നിന്നെ കാണുന്നുണ്ട്. യഅലമു ഖായിനത്തുൽ അയ്നി വമാ തുഖ്ഫിസ്സുദൂർ, കണ്ണിന്റെ കട്ടുനോട്ടം അല്ലാഹുവിനറിയാം, മനസ്സിന്റെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചതും അല്ലാഹുവിനറിയാം, നമ്മുടെ ഹൃദയത്തിലുള്ളതും അല്ലാഹുവിനറിയാം. നമ്മൾ ആരും അറിയാതെ, ആരും കാണാതെ, നാട്ടുകാരെ കാണാതെ, ഭാര്യ കാണാതെ, ഭർത്താവ് കാണാതെ, മക്കള് കാണാതെ, ഉസ്താദ് കാണാതെ, നാട്ടുകാരറിയാതെ, ആരും കാണാതെ ചെയ്യുന്ന തെറ്റുകളും ഒറ്റക്കിരുന്ന് ചെയ്യുന്ന തെറ്റുകളും അതും മുഴുവനും കാണുന്നവരു റബ്ബുണ്ട് കേട്ടോ. അല്ലാഹു അത് കാണുന്നുണ്ട് കേട്ടോ. ആ റബ്ബിന്റെ കണ്ണ് തെറ്റിക്കാൻ ഒരു അടിമക്കും സാധ്യമല്ല. യഅലമു ഖായിനത്തുൽ അയ്നി വമാ തുഖ്ഫിസ്സുദൂർ, നമ്മുടെ രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും നന്നാക്കണം. സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു രണ്ടാമത്തെ ഉപദേശം എന്തെന്നറിയുമോ? അദ്ദേഹം അവിടെ നിന്ന് പറയുന്നു, വ കലിമത്തിൽ അദലി ഫിൽ ഗളബി വറിലാ, ദേഷ്യമുള്ള സമയത്തും സന്തോഷമുള്ള സമയത്തും നീതിയുടെ വാചകം പറയണം. ഒരാളുടെ സംസാരം വളരെ ക്ലിയറാണ്, നല്ല സംസാരമാണ്, പക്ഷേ ദേഷ്യം പിടിച്ചു പോയാൽ അവന്റെ നാവിന് വരുന്ന വാക്കിന് ലൈസൻസ് ഇല്ല.
തൊള്ളയിൽ തോന്നിയത് മുഴുവനും പറയുന്നു, എല്ലാ ചീത്തയും പറയുന്നു, എല്ലാ വേണ്ടാത്തരവും പറയുന്നു. ഒരാൾ ഇങ്ങോട്ട് എന്തെങ്കിലും പറഞ്ഞാൽ തിരിച്ചങ്ങോട്ട് അതിന്റെ ഇരട്ടി പറയുന്നു. അതല്ല സ്വഭാവം വേണ്ടത്, ആ സ്വഭാവമല്ല നമുക്ക് വേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഓ കലിമത്തിൽ അതിൽ ഫിൽ ഗളബി വറിദാ, നീതിയുടെ വാചകം എപ്പോഴും നീതിയുടെ വാചകം നമ്മുടെ നാവിൽ നിന്നുണ്ടാകണം. വെറുപ്പുള്ള സമയത്ത് വേണ്ടാത്ത വാക്കുകൾ പറഞ്ഞുകൂടാ. നല്ല സന്തോഷമുള്ള സമയമാണ്, അപ്പോഴൊക്കെ പറയേണ്ടവരോട് മാത്രമേ പറയേണ്ടത് പറയാവൂ. ഉമ്മയോട് പറയേണ്ടത് ഉമ്മയോട് പറയണം, ഭാര്യയോട് പറയേണ്ടത് ഭാര്യയോട് പറയണം, മക്കളോട് പറയേണ്ടത് മക്കളോട് പറയണം. അതൊക്കെ സന്തോഷമുള്ള സമയത്ത് മാറിപ്പോകരുത്, അതുപോലെ തന്നെ വെറുപ്പുള്ള സമയത്തും മാറിപ്പോകരുത്. ഉമ്മയോട് പറയേണ്ടത് ഉമ്മയോട് പറയണം, ഭാര്യയോട് വെറുപ്പുണ്ടെന്ന് വിചാരിച്ച് ഉമ്മയോട് ആ വെറുപ്പ് തീർത്തുകൂടാ. അതുപോലെ തന്നെ ഭാര്യയോട് ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ പിണക്കമുണ്ടായാൽ അത് ബാപ്പയോട് തീർത്തുകൂടാ. ഇങ്ങനെ തുടങ്ങിയിട്ട് അവരവരോട് നമ്മുടെ സംസാരങ്ങൾ എല്ലാം അത് നീതിയുടെ വാചകങ്ങളാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, രണ്ടാമത്തെ ഉപദേശം, വ കലിമത്തിൽ അതിൽ ഫിൽ ഗളബി വറിദാ, മൂന്നാമത്തത് വൽ ഖസ്ദി ഫിൽ ഫഖരി വൽ ഗിനാ, നമ്മൾ ചെലവഴിക്കുമ്പോൾ ആ ചെലവഴിക്കുന്നത് അതാ ഐശ്വര്യമുള്ള സമയത്തും ദാരിദ്ര്യമുള്ള സമയത്തും ഒരുപോലെ ചെലവഴിക്കുന്നവരാകണം. അതുപോലെ തന്നെ നമ്മൾ അനാവശ്യം ചെലവാക്കാൻ പാടില്ല, അനാവശ്യ ചെലവ് പാടില്ല, ഇസ്രാഫ് ചെയ്യാൻ പാടില്ല. സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കണം, ഇസ്രാഫ് എന്നുള്ളത് അല്ലാഹു ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല, റബ്ബ് ഒരിക്കലും തന്നെ ഇഷ്ടപ്പെടൂല. ഇന്നല്ലാഹ അല്ലാഹു സുബ്ഹാനഹു തആല ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, ഇസ്രാഫ് ചെയ്യുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടൂല. നമ്മൾ വുദു എടുക്കുന്ന സമയം ഒരു പ്രാവശ്യം മുഖം കഴുകൽ നിർബന്ധമാണ്, രണ്ടും മൂന്നും പ്രാവശ്യം, രണ്ടാമത്തതും മൂന്നാമത്തതും സുന്നത്താണ്, നാലാമത്തെ പ്രാവശ്യം മുഖം കഴുകൽ കറാഹത്താണ്. അത് ഒരു കുളത്തിലാണ് വുദു ചെയ്യുന്നത് അല്ലെങ്കിൽ കടലിലാണ് വുദു ചെയ്യുന്നത് എങ്കിൽ പോലും നാലാമത് നമ്മൾ മുഖം കഴുകൽ അത് കറാഹത്താണെന്നാണ് ഫുഖഹാക്കൽ പഠിപ്പിക്കുന്ന കാരണം. ഇസ്റാഫ് ചെയ്യാൻ പാടില്ലെന്നാണ്, ഇസ്റാഫ് പാടില്ല, ദുർവ്യയം ചെയ്യാൻ പാടില്ല. അപ്പോൾ ഐശ്വര്യമുള്ള സമയത്തും ദാരിദ്ര്യമുള്ള സമയത്തും ഒരുപോലെ ഒരുപോലെ ചെലവഴിക്കുന്നവരാകണം. ഒരിക്കലും തന്നെ അവനവൻ്റെ ചെലവനുസരിച്ച് അവനവൻ്റെ സ്ഥിതിഗതി അനുസരിച്ചുകൊണ്ട് ചെലവഴിക്കുന്നവരാകണം. അനാവശ്യ ചെലവ് പാടില്ല. ബഹുമാനപ്പെട്ട സുഫിയാനു സൗരി റഹിമഹുല്ലാ മഹാനവർകൾ ഒരു ദിവസം അതാ ഹജ്ജിന് വേണ്ടി പോയ സമയത്ത്, സുഫിയാനി സൗരി റളിയല്ലാഹു അൻഹും ഹജ്ജിന് വേണ്ടി പോയ സമയത്ത് ആ ഹജ്ജ് തവാഫ് ഇങ്ങനെ ചെയ്യുമ്പോ ഒരു ചെറുപ്പക്കാരനെ കാണുന്നു. ആ ചെറുപ്പക്കാരൻ അതാ ഇങ്ങനെ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു, ധാരാളം സ്വലാത്ത് ചൊല്ലുകയാണ്. ബഹുമാനപ്പെട്ട സുഫിയാനി സൗരി റളിയല്ലാഹു അൻഹും തവാഫ് ഇങ്ങനെ ഏഴ് തവാഫും ചെയ്യുമ്പോഴും ഇയാളിങ്ങനെ സ്വലാത്ത് നിരന്തരം ചൊല്ലുന്നു. ഒരു ദിവസം മുഴുവനും വീക്ഷിച്ചു നോക്കി, ഇയാള് സ്വലാത്ത് മാത്രമാണ് ചൊല്ലുന്നത്, ഒരു ദിക്റോ വേറെ ഒരു തസ്ബീഹോ ഒന്നും ചൊല്ലുന്നില്ല, സ്വലാത്ത് മാത്രമാണ് ചൊല്ലുന്നത്. അയാള് കാല് എടുത്തു വെക്കുമ്പോ കാല് ഉയർത്തുമ്പോഴും ചൊല്ലുന്നൊരു സ്വലാത്ത്, അപ്പുറത്തെ കാല് വെക്കുമ്പോഴും ചൊല്ലുന്ന സ്വലാത്ത്, കൈയനങ്ങിയ സ്വലാത്ത്, കാലെടുത്ത സ്വലാത്ത്, കാല് വെച്ചോ സ്വലാത്ത്, ഇങ്ങനെ നിരന്തരം അനങ്ങിയ സ്വലാത്ത് ചൊല്ലുന്നൊരു ചെറുപ്പക്കാരനെ ബഹുമാനപ്പെട്ട സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു കണ്ടപ്പോൾ അതാ ആ ചെറുപ്പക്കാരനോട് ചോദിക്കുന്നു, മോനെ നീ ആരാണ്, എന്താ നിന്റെ അവസ്ഥ, നീ എന്താ ഇങ്ങനെ ചൊല്ലുന്നത്. ആ സമയത്ത് ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ സ്വലാത്ത് ചൊല്ലുകയാണ്, നീ എന്താ ഇങ്ങനെ ഒരു സ്വലാത്ത് ചൊല്ലാൻ കാരണം, ദിക്റും തസ്ബീഹും തഹലീലൊക്കെ ഒഴിവാക്കിയിട്ട് സ്വലാത്ത് മാത്രം ഇങ്ങനെ പതിവാക്കാൻ എന്താ കാരണം, വല്ല സവിശേഷതയും അതിലുണ്ടോ
എന്ന് ചോദിക്കുമ്പോൾ ആ ചെറുപ്പക്കാരൻ പറയുന്നുണ്ട്. എന്താ സംഭവം? ചെറുപ്പക്കാരൻ പറയുകയാണ്, ഞാനും എൻ്റെ ബാപ്പയും എൻ്റെ പിതാവും ഹജ്ജിന് വേണ്ടി ഞങ്ങൾ വന്നതാണ്. ഹജ്ജിന് വേണ്ടി ഞങ്ങൾ വരുമ്പോ ഞങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്ത് വരുമ്പോ ക്ഷീണമായപ്പോ ഞാനും എൻ്റെ പിതാവും ഒരു മരത്തിൻ്റെ അടിയിൽ വിശ്രമത്തിന് വേണ്ടി ഞങ്ങൾ ഇറങ്ങി. ആ വിശ്രമത്തിന് വേണ്ടി ഇറങ്ങിയപ്പോൾ എൻ്റെ ബാപ്പക്ക് രോഗം ബാധിച്ചു. ആ മരച്ചുവട്ടിൽ തന്നെ ബാപ്പ മരണപ്പെട്ടു പോയി. ബാപ്പ മരിച്ചു എന്ന് മാത്രമല്ല, ഹജ്ജിന് വേണ്ടി വന്ന എന്റെ ബാപ്പ പകുതി വഴിയിൽ വെച്ച് ഒരു മരച്ചുവട്ടിൽ വെച്ച് മരിച്ചു എന്ന് മാത്രമല്ല, ബാപ്പയുടെ മുഖം കറുത്തുപോയി. ബാപ്പയുടെ മുഖം കറുത്തുപോയി, മുഖം വികൃതമായി പോയി. ആ സമയത്ത് എൻ്റെ മനസ്സിൽ വല്ലാതെ വിഷമമായി. ഞാൻ ഉടനെ ഒരു തുണിയെടുത്തുകൊണ്ട് ബാപ്പാന്റെ ശരീരം മുഴുവനും മൂടിയിട്ടു. ഞാൻ വല്ലാത്ത വിഷമിച്ചുകൊണ്ട് സങ്കടത്തോടുകൂടെ ഞാൻ ആ ബാപ്പന്റെ മയ്യത്തിൻ്റെ അരികിൽ ഇങ്ങനെ ഇരിക്കുന്നു. വല്ലാത്ത ദുഃഖം എൻ്റെ മനസ്സിലുണ്ട്. ആ ദുഃഖത്തിൽ എനിക്ക് ഒരു ചെറിയ തൂങ്ങി ഉറക്കം വന്നു. ആ ഉറക്കത്തിൽ അതാ ഒരാള് എൻ്റെ സമീപത്തേക്ക്, എൻ്റെ ബാപ്പാന്റെ മയ്യത്തിൻ്റെ സമീപത്തേക്ക് വരുന്നു. എൻ്റെ ജീവിതത്തിൽ അത്ര നല്ല ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല, അത്ര നല്ല ഭംഗിയുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. യാത്രയുടെ അടയാളങ്ങളൊന്നും കാണുന്നില്ല. അതുപോലെ തന്നെ ആ മഹാൻ എൻ്റെ സമീപത്തേക്ക് വരുമ്പോൾ അവിടെ നിന്ന് അടിച്ചു വീശുന്ന സുഗന്ധം, അതുപോലത്തൊരു സുഗന്ധം എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടില്ല. അങ്ങനെ നല്ല സുഗന്ധമുള്ള, നല്ല ഭംഗിയുള്ള, സൗന്ദര്യമുള്ള ഒരാൾ എൻ്റെ ബാപ്പാൻ്റെ മയ്യത്തിൻ്റെ സമീപത്തേക്ക് വന്നു. ബാപ്പാന്റെ മുഖത്തുനിന്ന് തുണിയെടുത്തു, ബാപ്പാന്റെ മുഖമെന്നിങ്ങനെ തടവിക്കൊടുത്തു. നോക്കുമ്പോൾ ഉടനെ ബാപ്പന്റെ മുഖം നല്ല പ്രശോഭിതമായി. ഒരു കുഴപ്പവും എന്റെ ബാപ്പാക്കില്ല, മുഖം വളരെ പ്രശോഭിതമായി. ആ സമയത്ത് ഞാൻ വന്നയാളോട് ചോദിച്ചു, നിങ്ങൾ ആരാണ് ഈ ഒരു പ്രദേശത്തിൽ വന്നത്? നിങ്ങൾ എവിടെ നിന്ന് വന്നതാ? നിങ്ങൾ ആരാണ് ഒന്ന് പറഞ്ഞു തരുമോ? ചോദിക്കുന്നു, അമാ തരിഫുനി, എന്നെ അറിയില്ലേ മോനെ, ഞാൻ ആരെന്നറിയുമോ? അന മുഹമ്മദ് ഇബ്നു അബ്ദില്ലാഹ് സാഹിബുൽ ഖുർആൻ. ഞാൻ അബ്ദുള്ള എന്നവരുടെ മകൻ മുഹമ്മദ് നബിയാണ്. ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട ആളാണ് ഞാൻ. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് മോനെ. ഇപ്പോൾ വന്നത് എന്തെന്നറിയുമോ? നിന്റെ വാപ്പയുണ്ടല്ലോ, നിന്റെ വാപ്പ ജീവിതത്തിൽ ഇസ്റാഫ് ചെയ്യുന്ന ആളായിരുന്നു, മുസ്രിഫായിരുന്നു, ദുർവ്യയം ചെയ്യുന്ന ആളായിരുന്നു, അനാവശ്യ ചെലവഴിക്കുന്ന ആളായിരുന്നു. പക്ഷേ നിന്റെ വാപ്പ ഒരു നല്ല കാര്യം ചെയ്യാറുണ്ട്. എല്ലാ ദിവസവും രാത്രി കിടന്നുറങ്ങുമ്പോ 100 സ്വലഹാത്ത് ചൊല്ലാതെ കിടന്നുറങ്ങാറില്ല. അങ്ങനെ എന്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്നവർക്ക് അനഖിയാസുൻ, ഞാൻ സഹായിക്കുന്നവനാണ്. എന്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്നവരാരോ അവരുടെ സഹായിയാണ് ഞാൻ. അങ്ങനെ നിന്റെ വാപ്പയെ രക്ഷപ്പെടുത്താൻ വേണ്ടി, ശഫാഅത്ത് ചെയ്യാൻ വേണ്ടി ഞാൻ വന്നതാണ് മോനെ. ആ ചെറുപ്പക്കാരൻ പറയുന്നു, ഞാൻ പെട്ടെന്ന് ഉറക്കിൽ നിന്ന് ഞെട്ടി ഉണർന്നു. ഞാൻ എൻ്റെ ബാപ്പൻ്റെ മുഖം നോക്കുമ്പോൾ നല്ല പ്രശോഭിച്ചു നിൽക്കുന്നു. ബാപ്പയുടെ മുഖത്തിനൊരു തകരാറുമില്ല. അങ്ങനെ ബാപ്പൻ്റെ മയ്യത്ത് ഞാൻ മറവ് ചെയ്തു. ഞാൻ അപ്പോൾ തീരുമാനിച്ചതാണ്, ഇനി എൻ്റെ ജീവിതം മുഴുവനും ഞാൻ സ്വലാത്തിന് വേണ്ടി മാറ്റിവെക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഓരോ സെക്കൻഡിലും എനിക്ക് ഒഴിവ് കിട്ടുമ്പോഴെല്ലാം സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത്, ഇസ്റാഫ് ചെയ്യുന്നവരെ അല്ലാഹു ശിക്ഷിക്കും. ഇസ്റാഫ് ചെയ്യുന്നത് അല്ലാഹു ഇഷ്ടപ്പെടൂല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അതേ ദാരിദ്ര്യമുള്ള സമയത്തും ഐശ്വര്യമുള്ള സമയത്തും അവനവന്റെ സ്ഥിതി അനുസരിച്ചു കൊണ്ടവൻ ചെലവഴിക്കണം.
നല്ല ഐശ്വര്യമുള്ളപ്പോ ബഹയിൽ തരം കാണിക്കാൻ പാടില്ല, അവൻ ബുഖലി ഉണ്ടാകാൻ പാടില്ല. അള്ളാഹുവിന്റെ ദീനിനും സ്ഥാപനങ്ങൾക്കും അള്ളാഹു തന്ന നിഅമത്തിൽ നിന്ന് കൊടുക്കുന്നവനാകണം. തീരെ അങ്ങനെ ബിസിനസ്സൊക്കെ ഡൗൺ ആയി, ഇപ്പൊ ഒന്നും കൊടുക്കാനൊന്നും ഇല്ല, വളരെ കഷ്ടപ്പെട്ട് കടമായി വിഷമിക്കുന്ന സമയത്ത് അതാ മകളെ കല്യാണം വന്ന് നോക്കുമ്പോ പൊടി പൊടിച്ച കല്യാണമാണ്. എന്താ കാരണം? ഞാൻ മുമ്പ് വലിയ മുതലാളിയായിരുന്നു, ആ മുതലാളിയായപ്പോ ആ പേരെനിക്ക് കിട്ടണമെന്ന് വിചാരിച്ച് നിനക്ക് താങ്ങാൻ പറ്റാത്ത നിലക്കുള്ള ചെലവഴിക്കുന്നത് അതും അല്ലാ ഇഷ്ടപ്പെടൂല. അവനവന്റെ ഖദർ അനുസരിച്ച് അവർ ചെലവഴിക്കുന്നവരാകണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. മറ്റൊരു ഗുണം ഈ സംഭവത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്, സ്വലാത്ത് നമ്മൾ പതിവാക്കിയാൽ ആ സ്വലാത്ത് ചൊല്ലുന്നവർക്ക് അതാ ശഫാഅത്തിന് വേണ്ടി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്തും കേട്ടോ. അതുകൊണ്ട് സ്വലാത്ത് ജീവിതത്തിൽ പതിവാക്കുന്നവരാകണം. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നാലാമത്തെ ഉപദേശം എന്റെ റബ്ബ് എന്നോട് നൽകിയ ഉപദേശം എന്താ? വഅസിലമൻ ഖതഅനി വഉതിയമൻ ഹറമനി വഅഫു അമ്മൻ ളലമനി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വഅസിലമൻ ഖതഅനി, ഇങ്ങോട്ട് ബന്ധം മുറിച്ചവര്, ഇങ്ങോട്ട് കുടുംബബന്ധം മുറിച്ചവര്, ജ്യേഷ്ഠൻ വിളിച്ചിട്ട് വരുന്നില്ല, പെങ്ങള് വിളിച്ചിട്ട് വരുന്നില്ല, അളിയൻ വിളിച്ചിട്ട് വരുന്നില്ല, അനുജൻ വിളിച്ചിട്ട് വരുന്നില്ല, കുടുംബബന്ധം ചേർക്കാൻ വേണ്ടി തമ്മിൽ പിണക്കത്തിലാണ്. ആരാണോ ആദ്യം സംസാരിക്കുന്നത് അതാണ് വേണ്ടത്. വഅസിലമൻ ഖതഅനി, ഇങ്ങോട്ട് ബന്ധം മുറിച്ചവരോട് അങ്ങോട്ട് നീ ബന്ധം സ്ഥാപിക്കുക. തമ്മിൽ പിണക്കം സംഭവിച്ചാൽ ചിലപ്പോൾ മനുഷ്യ സഹജമായി പിണക്കം വന്നേക്കാം, വരാതെ സൂക്ഷിക്കണം. വന്നു പോയാൽ ആദ്യം സംസാരിക്കാൻ കഴിയണം. അവൻ സംസാരിക്കട്ടെ, വേണമെങ്കിൽ അവൻ എൻ്റെ അടുത്ത് വരട്ടെ, വേണമെങ്കിൽ എന്നോട് അവൻ ആദ്യം സംസാരിക്കട്ടെ എന്ന ചിന്ത അഹങ്കാരത്തിൻ്റെ ചിന്തയാണ്, അതല്ല പൊരുത്തപ്പെടാത്ത ചിന്തയാണ്. ആ ചിന്ത വന്നു പോകരുത്. അവിടെ നമുക്ക് വേണ്ട ചിന്ത എന്താണ്? അവൻ വന്നില്ലെങ്കിലും അവൻ സംസാരിച്ചില്ലെങ്കിലും എനിക്ക് സംസാരിക്കണം, അപ്പോഴാണ് കൂടുതൽ കൂലി ലഭിക്കുന്നത്, അപ്പോഴാണ് കുടുംബബന്ധം ചേർത്ത കൂലി കിട്ടുന്നത്. വഅസിലമൻ ഖതഅനി, എൻ്റെ റബ്ബ് എന്നോട് നടത്തിയ വസീയത്ത്, ഇങ്ങോട്ട് ബന്ധം മുറിച്ചവരാരോ അവരോട് അങ്ങോട്ട് ബന്ധം സ്ഥാപിക്കുക. അങ്ങനെ ഇങ്ങോട്ട് ബന്ധം മുറിച്ചവരോട് അങ്ങോട്ട് ബന്ധം സ്ഥാപിക്കണം. അതുപോലെ തന്നെ വഅസിലമൻ ഖതഅനി വഉതിയമൻ ഹറമനി, ഇങ്ങോട്ട് തരാത്തവർക്ക് അങ്ങോട്ട് കൊടുക്കുക. ഇപ്പൊ സാമ്പത്തിക ക്ഷീണമുള്ള സമയമാണ്, നോട്ട് അസാധുവാക്കിയപ്പോ പൈസ കിട്ടാനില്ല, അത്യാവശ്യമായി നമ്മൾ ആരോടെങ്കിലും ഒരു 10,000 രൂപ കടം ചോദിച്ചു, അയാളടുത്ത് ഉണ്ടായിട്ടും അയാൾ തന്നില്ല. എന്നാൽ പിന്നീട് അയാൾ ചോദിക്കുമ്പോ ഞാൻ അന്ന് ചോദിച്ച് തന്നില്ലല്ലോ എന്ന് പറയാൻ പാടില്ല. വഉതിയമൻ ഹറമനി, ഇങ്ങോട്ട് തരാത്തവർക്ക് അങ്ങോട്ട് കൊടുക്കുക. സഹോദരിമാരെ, പരസ്പരം അയൽവാസികൾ വല്ല സാധനവും ചോദിച്ചിട്ട് തന്നില്ലെങ്കിൽ പിന്നോട് നിന്നോട് ചോദിക്കുമ്പോ അന്ന് ഞാൻ ചോദിച്ചിട്ട് തന്നില്ലല്ലോ എന്ന് പറയാൻ പാടില്ല, അങ്ങോട്ട് കൊടുക്കുന്നവരാകണം. വഅഫു അമ്മല്ലമനീ, ഇങ്ങോട്ട് ആക്രമിച്ചവർക്ക് അങ്ങോട്ട് മാപ്പ് ചെയ്തു കൊടുക്കുക. ആരെങ്കിലും ചീത്ത പറഞ്ഞാൽ അങ്ങോട്ടവർക്ക് പൊരുത്തപ്പെട്ട് കൊടുക്കുക. ആക്ഷേപിച്ചവർക്ക് തിരിച്ച് ആക്ഷേപമല്ല, ചീത്ത പറഞ്ഞവർക്ക് തിരിച്ച് ചീത്ത പറയലല്ല, ഇങ്ങോട്ട് ആക്രമിച്ചവർക്ക് തിരിച്ച് അക്രമമല്ല. വഅഫു അമ്മല്ലമനീ, ഇങ്ങോട്ട് ആക്രമിച്ചവർ, ഇങ്ങോട്ട് അതാ അക്രമം നടത്തിയവർ, ആക്ഷേപിച്ചവർ, അവർക്ക് അങ്ങോട്ട് മാപ്പ് ചെയ്തു കൊടുക്കുക. അതാണ് നമ്മുടെ ആലിമികൾ നമ്മളോട് ഉപദേശിക്കാറുള്ളത്. അതല്ലേ എത്രയെത്ര ആളുകളാണ് ഇങ്ങനെ ആക്ഷേപിക്കുന്നു, ചീത്ത പറയുന്നു. അതിനൊന്നും ചെവികൊള്ളാൻ നമ്മുടെ മഹാന്മാർക്ക് സമയമില്ല. അവർക്ക് ധാരാളം സേവനം ചെയ്യണം, വീട് കെട്ടിക്കൊടുക്കണം, കിണറ് കുഴിച്ചു കൊടുക്കണം, വിവാഹം കഴിപ്പിക്കണം, അങ്ങനെ ദീനീയ പ്രവർത്തനം നടത്തണം, മുത്താലിമികളെ പോറ്റണം, ദീനീയ സ്ഥാപനങ്ങൾ ഉയർത്തണം, അതിനുവേണ്ടി സമയം ചെലവഴിക്കണം. ഈ ചീത്ത പറയുന്നവർക്കും ആക്ഷേപിക്കുന്നവർക്കും മറുപടി കൊടുക്കാൻ നിന്നാല്
പിന്നെ ഇതൊക്കെ ബാക്കിയായി, അത് മാത്രമായി പോകും. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് നമ്മുടെ മഹാന്മാര് സാധാതുക്കളെ ആയാലും നിങ്ങൾ ചെവി കൊടുക്കാറില്ല. ആക്ഷേപിക്കുന്നവർ ആക്ഷേപിച്ചു കൊണ്ടേ ഇരിക്കട്ടെ. നമുക്ക് നമ്മുടെ ദീനീയ പ്രവർത്തനവുമായി മുന്നോട്ട് പോകാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും പറയുന്നു, വൈ യകൂന സുംതി ഫിഖറാ വനുതഖി ദിഖറാ വനദരി ഇബ്റാ, എൻ്റെ മൗനം പാഠമാകണം. വൈ യകൂന സുംതി ഫിഖറാ, നമ്മുടെ മൗനം ചിന്തയാകണം. നമ്മൾ മിണ്ടാതിരിക്കുമ്പോൾ ചിന്തിക്കണം, അല്ലാ എത്രയെത്ര ആളുണ്ട്. ഇന്ന് തങ്ങൾ അവർക്ക് പറഞ്ഞു, ഒത്ത് 10-15 ആളുകൾ ഇന്ന് തന്നെ ക്യാൻസർ ഉള്ളവർ വന്നു. സുബ്ഹാനല്ലാഹ്, തൊട്ട് വന്ന റിസൾട്ട് മുഴുവനും ക്യാൻസറാണ്. ചെറിയ പൊണ്ണായി റിസൾട്ട് വരുമ്പോൾ ക്യാൻസറാണ്, ചെറിയ മഴ വന്നു റിസൾട്ട് വരുമ്പോൾ ക്യാൻസറാണ്, ചെറിയ മുറിവുണ്ടായി റിസൾട്ട് വരുമ്പോൾ ക്യാൻസറാണ്, കേൾക്കുന്നത് മുഴുവനും ക്യാൻസറാണ്, വേറെ ഒരു രോഗവും ഇല്ല. അല്ലാഹു നമ്മെ സലാമത്താക്കി തരട്ടെ. മോമിനീങ്ങളെ നോക്കൂ, നിങ്ങൾ ഇങ്ങനെ എത്രയെത്ര ആളുകൾക്ക് ക്യാൻസർ ഉണ്ട്, കിഡ്നി തകരാറുള്ളവരുണ്ട്, ശ്വാസകോശത്തിൽ ക്യാൻസർ ഉള്ളവരുണ്ട്. ഒരു സ്ത്രീ കോളിയൂർ പദവിൽ വെച്ച് ഞങ്ങൾ അടുത്ത്, സ്ത്രീയുടെ ആ സ്ഥലത്തിൽ ക്യാൻസറായി, വലിയ വിഷമത്തിലാണ്, കുഞ്ഞിന് മുല കൊടുക്കാൻ പോലും സാധിക്കുന്നില്ല. ഇങ്ങനെ എത്രയെത്ര ആളുകളാണ്. നമ്മുടെ മൗനം ചിന്തയാകണം. പഠിച്ചവനെ, അല്ലാ എനിക്ക് രോഗം തരാതെ എന്ത് ആഫിയത്ത് തന്നു, എത്ര ആരോഗ്യം തന്നു, ഇത്ര നല്ല ആഫിയത്ത് തന്നിട്ട് അല്ലാഹുവിനെ ഞാൻ ചിന്തിച്ചില്ലല്ലോ, അവന് വേണ്ട ഇബാദത്ത് ചെയ്തില്ലല്ലോ, ഞാൻ നിസ്കാരം കൃത്യം നിർവഹിച്ചില്ലല്ലോ, ഇത്രയും നല്ല നിഅമത്ത് തന്നിട്ട് അല്ലാഹുവിനെ ഓർത്തില്ലല്ലോ. വൈ യകൂന സുംതി ഫിഖറാ, നമ്മുടെ മൗനം ചിന്തയാകണം. വനുതുഖി ദിക്റാ, നമ്മുടെ നാവിൽ വരുന്നത് മുഴുവനും ദിക്റാകണം. നാവിൽ വരുന്നത് ചീത്തയാകാൻ പാടില്ല, നാവിൽ വരുന്നത് ഗീബത്താകാൻ പാടില്ല, നാവിൽ വരുന്നത് ഫിത്നയാകാൻ പാടില്ല, നാവിൽ വരുന്ന സംസാരം അത് ആക്ഷേപമാകാൻ പാടില്ല. വനുതുഖി ദിക്റാ, നമ്മുടെ സംസാരം മുഴുവനും നാവിൽ വരുന്നത് മുഴുവനും ദിക്റാകണം കേട്ടോ. നല്ലത് മാത്രമേ സംസാരിക്കാവൂ, കഴിയുമ്പോഴൊക്കെ നാവ് കൊണ്ട് ദിക്റ് ചൊല്ലി ജീവിക്കുന്നവരാകണം. വനദരി ഇബ്റാ, നമ്മുടെ നോട്ടങ്ങൾ മുഴുവനും പാഠമുള്ളതാകണം. കാണുന്നില്ലേ സയ്യിദവർഗളെ, അല്ലാഹു ആഫിയത്ത് ഏറ്റു കൊടുക്കുമാറാകട്ടെ. രാവിലെ എഴുന്നേൽക്കുന്നു, അപ്പോഴതാ ആളുകൾ ഇങ്ങനെ കാത്തു നിൽക്കുന്നു, പോയ പോയടത്തെ ആളുകൾ കാത്തു നിൽക്കുന്നു. അതാ നൂറുകണക്കിന് ആളുകൾ വരുമ്പോ അവർക്കിങ്ങനെ വെള്ളം മന്ത്രിച്ചു കൊടുക്കണം, അവർക്കിങ്ങനെ അതാ നസീയത്ത് പറയണം, അവരെ ഉപദേശിക്കണം, കുടുംബ പ്രശ്നം നന്നാക്കണം, മഹല്ല് പ്രശ്നം നന്നാക്കണം, അതുപോലെ ചീത്ത പ്രവൃത്തിയുള്ളവർക്ക് ഉപദേശിച്ച് മാറ്റിയെടുക്കണം, അവരെ സ്വഭാവം മോശമുള്ളവരെ നന്നാക്കണം, ബാപ്പയും മക്കളും പിണങ്ങിയത് നന്നാക്കണം, രോഗമുള്ളവർക്ക് പരിഹാരം ചെയ്യണം. ഇങ്ങനെ നൂറുകണക്കിന് ആളുകളെ മന്ത്രിച്ചു വിട്ട് ജീവിതം മുഴുവനും ആ നിലക്ക് മാറ്റിവെച്ച് ദീനീയ പ്രവർത്തനത്തിനും, രാത്രിയായി കഴിഞ്ഞാൽ ഇങ്ങനെ മജ്‌ലിസുകൾ പോയി അവിടൊക്കെ ദുആ ചെയ്ത് നസീഹത്ത് പറഞ്ഞു കൊടുത്ത് രാത്രി ഉറക്കില്ല, പാതിരാത്രി ചിലപ്പോൾ വീട്ടിലെത്തുന്നു, സുബഹിക്ക് മുമ്പ് എഴുന്നേറ്റ് പിന്നെയും പോകണം. ഇങ്ങനെ ഓടി നടക്കുന്ന ആലിമീങ്ങളെ, മഹാന്മാരായ സാധാതുക്കളെ, പണ്ഡിതന്മാരെ കാണുന്നില്ലേ, അവരെ കണ്ടിട്ട് ചെറിയവർ പാഠം പഠിക്കണം. ജീവിതം നമ്മുടെ നോട്ടങ്ങൾ നമുക്ക് പാഠമാകണം. അതൊക്കെ കാണുമ്പോൾ അല്ലാ ഒരു ചെറിയ ഇബാദത്തെങ്കിലും ഞാൻ ചെയ്തില്ലല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് ജീവിക്കുന്നവരാകണം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, മഹാന്മാരായ മഹത്തുക്കൾ ഔലിയാക്കൾ അവരൊക്കെ വലിയ ദർജയിലെത്തിയത് വെറുതെ കിട്ടിയതല്ല, വെറുതെ കിട്ടിയതല്ല. മഹാനായ താജുല്ലൽ മുഖദ്ദസ് അല്ലാഹു സിർഹുൽ അസീസ്, അവിടുത്തെ ഉറൂസ് നടന്ന സമയമാണ്, വഫാത്ത് സംഭവിച്ച മാസമാണ്. എം.എ. ഉസ്താദ്, നെല്ലിക്കുത്ത് ഉസ്താദ്, ശംസുലുൽ മൈകെ ഉസ്താദ്, കണ്ണിയത്ത് ഉസ്താദ്, നവ്വറല്ലാഹു മർഖദഹും, ആ മഹാന്മാരൊക്കെ വഫാത്തായ, അവരൊക്കെ ജീവിതത്തിൽ അല്ലാഹുവിൻ്റെ ദീനിന് വേണ്ടി സേവനം ചെയ്ത് വഫാത്തായി പോയ മാസമാണ്. അവരൊക്കെ ജീവിത ചരിത്രം പഠിച്ച്, അവരൊക്കെ ചരിത്രം പഠിക്കുമ്പോൾ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അല്ലാഹുവിന് വേണ്ടി ഒരല്പമെങ്കിലും ഭയഭക്തിയോടെ 5 നേരം കലാകാതെ നിസ്കാരം നിർവഹിച്ച്
കൃത്യമായി നിസ്കരിച്ചുകൊണ്ട് അതിൻ്റെ മുമ്പും ശേഷമുള്ള റവാത്തിബൊക്കെ നിസ്കരിച്ച് നാവുകൊണ്ട് ചീത്ത മോശം ഗീബത്ത് നമീമത്തൊന്നും പറയാതെ നല്ല സ്വഭാവം ചെയ്തുകൊണ്ട് അല്ല ചെയ്തു തന്ന ഞാമത്തുകൾ, അവൻ്റെ അനുഗ്രഹങ്ങൾ, അവൻ തന്ന ആരോഗ്യം, അവൻ തന്ന സമ്പത്ത്, അതിനൊക്കെ നന്നായി അള്ളാഹുവിനിക്ക് ശുക്ർ ചെയ്ത് അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട് ജീവിക്കുന്നവരാവുക. അൽഹംദുലില്ല, നമ്മുടെ ഈ സ്ഥാപനവും ഇവിടെ നടക്കുന്ന ഈ റാത്തീബ് മജ്ലിസും 6000 വരുന്ന റാത്തീബിൻ്റെ സഖാഫിയ റാത്തീബിൻ്റെ മെമ്പർമാരുണ്ട് എന്നാണ് അൽഹംദുലില്ല. അവർക്ക് വേണ്ടി മഹാനായ സയ്യിദവർഗൾ, നിങ്ങൾ നോക്കി ഏത് മജ്ലിസിൽ ചെന്നാലും പടച്ചോനെ ഞങ്ങളെ സഖാഫിയ റാത്തീബിൽ മെമ്പർമാരായവരുണ്ട്, അവർക്ക് ബറക്കത്ത് ചെയ്യണേ എന്ന് ദ്വാരിക്കുന്നു. ഒരു ദിവസം നമുക്ക് എത്രയാ ദുആ കിട്ടുന്നത്? സുബ്ഹാനല്ലാഹ്. 26 or 27 സ്ഥലങ്ങളിൽ ഒരു മാസത്തിൽ സഖാഫിയ റാത്തീബ് നടക്കുന്നുണ്ട്. ഇതാ ഇവിടെ നടക്കുന്നു, മുടിപ്പുവിൽ നടക്കുന്നു, അതുപോലെ തന്നെ ഇന്ത്യയിൽ പല നാടുകളിലും നടക്കുന്നു, ഗൾഫിൽ പല സ്ഥലത്തും, മക്കത്തും മദീനത്തൊക്കെ നടക്കുന്നു. ഇങ്ങനെ ഓരോ സ്ഥലത്തൊക്കെ മഹാനായ തങ്ങളവറുകൾ സ്ഥാപിച്ചു കൊടുത്ത സഖാഫിയ റാത്തീബ് നടക്കുന്നുണ്ട്. ഇവിടെയൊക്കെ നിങ്ങൾ നോക്ക, അവിടെ എല്ലാ മജ്ലിസുകളിലും ഈ റാത്തീബിൻ്റെ മെമ്പർമാർക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. അവർക്ക് വേണ്ടി അവരെ കുടുംബത്തിൽ മരിച്ചവർക്ക് ദുആ ചെയ്യുന്നു. മെമ്പർമാരാരെങ്കിലും മരിച്ചാൽ അവർക്ക് ദുആ ചെയ്യുന്നു. എത്ര വലിയ ഗുണമാണ്! സമ്പത്തുണ്ടായിട്ടെന്ത് ഫലം? നിങ്ങൾ നോക്ക്, നല്ല മുതലാളിയായിട്ടെന്ത് ഫലം? ഒരു മനുഷ്യന് കൊടുക്കാത്ത മുതലാളി. ആ മുതലാളി മരിച്ചാൽ ഒന്നതാ ഖുർആനോദാൻ വേണ്ടി കബറുകൾ ഖുർആനോദാൻ. ഒരു മുത്താലിമികളെ കിട്ടണമെങ്കിൽ പണി എത്രയുണ്ട്! സുബ്ഹാനല്ലാഹ്. ആ മുത്താലിങ്ങൾ കൊണ്ടുവരാൻ പണി എത്രയുണ്ട്! അതേ സ്ഥാനത്ത് നിങ്ങൾ നോക്ക്, ഈ മജ്ലിസിൽ വരുമ്പോൾ, മഹാന്മാരുമായി ബന്ധപ്പെടുമ്പോൾ, ഈ മജ്ലിസിൽ സഖാഫിയ റാത്തീബിൽ മെമ്പറാകുമ്പോൾ, ഇതാ ദിവസത്തിൽ എത്ര ദുആയാ നമുക്ക് കിട്ടുന്നത്, ഈ എത്ര തഹലീല കിട്ടുന്നത്. പോയ തഹലീ മജ്ലിസുകളിലൊക്കെ തങ്ങൾ അവിടെ ചൊല്ലിയ തഹലീലതാ ഇതിൻ്റെ കുടു മരിച്ചവർക്ക് അവർക്ക് വേണ്ടി ഹദീ ചെയ്യുന്നു, അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. ഈ നിലക്ക് വലിയൊരു ചങ്ങലയാണത്. എവിടെ നിന്നല്ല നമ്മൾ അറിയാതെ ഈ ചെറിയ പ്രവർത്തനം കൊണ്ട് നമുക്ക് വലിയ ഫലമാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, കൂടുതൽ കൂടുതൽ നമ്മുടെ ഈ മഹാന്മാരുമായി, സദാത്തുക്കളുമായി ബന്ധപ്പെട്ട്, ഈ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ദീനീ പ്രവർത്തനത്തിൽ സജീവമാകണമെന്ന് എൻ്റെ പ്രിയപ്പെട്ടവരോട് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. സഹോദരന്മാരെ, അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി ഈ നിലക്ക് പ്രവർത്തിച്ച മഹത്തുക്കളായ സദാത്തുക്കൾ, ആ തങ്ങന്മാർ, ആ അഹ്ലു ബൈത്ത്, അവരാണ് നമ്മുടെ ആശ്രയം. അവരുടെ പിന്നിൽ അണിനിരന്നുകൊണ്ട് നാളെ അള്ളാഹുവിൻ്റെ കോടതിയിലെത്തുമ്പോൾ ഈ മഹത്തുക്കളായ സദാത്തുക്കളെ ഉപ്പാഹപ്പ വിടൂല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ മക്കളെയും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമ്പോ, ഓ മുഅ്മിനീങ്ങളെ, തങ്ങളെ മഹബത്ത് വെച്ചവർ, തങ്ങളെ മജ്ലിസിൽ ചേർന്നവർ, തങ്ങളെ കൂടെ ജീവിച്ചവർ, തങ്ങൾക്ക് വേണ്ടി, അതാ ഈ സ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിച്ചവർ, ഉപ്പാപ വിളിക്കുമ്പോ തങ്ങളോട് പറയും, ഇതാ എൻ്റെ സഹകാരികളുണ്ട്, എൻ്റെ മജ്ലിസിൽ സംബന്ധിച്ചവരുണ്ട്, അതിനു വേണ്ടി സഹായിച്ചവരുണ്ട്, അതിലൊത്തുകൂടിയവരുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെയും ഈ സദാത്തുക്കൾ കൈവിടൂല. ആ നിലക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ, അവിടുത്തെ പ്രിയപ്പെട്ട മക്കളെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ചുകൂടാൻ അർഹമുർ റഹീമായ മലിക്കുൽ ജബ്ബാറായ രാജ സയ്യിദായ റഹ്മാനെ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഈ സദാത്തുക്കളെ കൂടെ ഈ ദുനിയാവിൽ വെച്ച് ഈ പ്രവർത്തിക്കാനും ഈ സ്ഥാപനത്തിനും ഇതിന് വേണ്ടി പ്രവർത്തിക്കാനും അവിടത്തോടുകൂടെ ദീനീ രംഗത്ത് മുന്നേറാനും ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ. സയ്യിദവർഗൾക്ക് ഹിമ്മത്തും ആഫിയത്തും ഏറ്റിക്കൊടുക്കണേ റഹ്മാനെ. അവിടുത്തെ മനസ്സിലുള്ള എല്ലാ പദ്ധതികൾ വളരെ സന്തോഷത്തോടെ പൂർത്തിയാക്കി കൊടുക്കണേ റഹ്മാനെ. ഈ സ്ഥാപനത്തെ ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് ഉയർത്തണേ റഹ്മാനെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് എനിക്ക് വേണ്ടി ദ്വാരക്കണം എന്ന് തങ്ങളവരോട് ആവശ്യപ്പെട്ടുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.